നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലോങ് യാത്ര പോകുന്ന വാഹനങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നതിനെക്കുറിച്ചൊരു വീഡിയോയാണ് ഇന്ന് ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ പ്രധാനമായും ഇന്ന് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണമെന്നത്, രണ്ട് ദിവസം കഴിയുമ്പോൾ ആറ്റുകാല് പൊങ്കാലയാണ്. അപ്പോൾ ഏകദേശം പല ജില്ലകളിൽ നിന്നും വാഹനങ്ങൾ നമ്മുടെ നാട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവർക്കുള്ള ഒരു അറിയിപ്പ് കൂടി, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, വാഹനങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ജനറലായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഇന്നിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. കൂടുതൽ വാഹനങ്ങളും ബ്രേക്ക് ഡൗൺ ആവാനായിട്ടുള്ള പ്രധാന കാരണമെന്നത് നമ്മുടെ ഈ കാണുന്ന റേഡിയേറ്ററിൻ്റെ കൂളൻ്റ് ഒന്നുകിൽ ലീക്കായി പോകുന്നതോ അല്ലെങ്കിൽ പൈപ്പിൻ്റെ പോർഷൻ, അതായത് ഈ കാണുന്ന ടോപ്പ് പൈപ്പിൻ്റെ ബോട്ടം പൈപ്പിൻ്റെ പ്രശ്നമോ, അല്ലെങ്കിൽ ഈ കുഞ്ഞ് പൈപ്പ് ലൈനുകളുണ്ട്, അതായത് വാട്ടർ പമ്പിലോട്ട് പോകുന്ന ചെറിയ പൈപ്പ് ലൈനുണ്ട്, ആ പൈപ്പ് ലൈനൊക്കെ കട്ടായി പോകുന്നതോ അല്ലെങ്കിൽ ഈ കാണുന്ന റിംഗ്സിൻ്റെ പോർഷൻ വെച്ചിട്ട് ഇവിടെ നിന്ന് കട്ടായി മാറിയിട്ട് ഇവിടെ നിന്ന് വെള്ളം ലീക്കാവുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കും ഈ ഒരു പ്രശ്നം വരുന്നത്. അതിൽ കൂടുതൽ പ്രശ്നം വരാനായിട്ടുള്ള കാരണമെന്നത്, പലരും കൂളൻറ്റിന് പകരം റേഡിയേറ്ററിൽ പച്ചവെള്ളമാണ് നിറയ്ക്കുന്നത്. അപ്പോഴങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ പൈപ്പിനും അതുപോലെ മറ്റുള്ള സ്പെയറുകൾക്കും കാലക്രമേണ കംപ്ലൈൻറ്റ് വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതായിരിക്കാം കൂടുതലും ഈ പൈപ്പ് പൊട്ടിയിട്ട് വെള്ളം ലീക്കായി പോകാനായിട്ടുള്ള പ്രധാന കാരണം. ഓക്കെ, അത് ഒരു വശം. രണ്ടാമത്തെ വശം എന്ന് പറയുന്നത്, പലരും പച്ചവെള്ളം യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഈ റബ്ബർ പൈപ്പിൻ്റെ, ഈ കാണുന്ന റബ്ബർ ഹോസ് പൈപ്പിൻ്റെയൊക്കെ ലൈഫ് കുറയാനും, പിന്നെ അത് കൂടാതെ തന്നെ ഇതിൻ്റെ ഓയിൽ കൂളർ പൈപ്പുണ്ട്, ഈ കാണുന്ന, നമുക്ക് നോക്കാൻ പറയാം, ഈ കാണുന്ന പൈപ്പൊക്കെ, ഈ കാണുന്ന പൈപ്പൊക്കെ കാലക്രമേണ ദ്രവിച്ച് പോയിട്ട് അവിടെ വീക്കായിട്ട് പ്രശ്നം വരാനും സാധ്യത കൂടുതലാണ്. ഓക്കെ, ഇതിപ്പോൾ തവേരയാണ്. സൈലോയിലും ഇതേ പ്രശ്നമാണ്, ടാറ്റാ സുമോയിലും ഏകദേശം വാഹനങ്ങൾക്കെല്ലാം, ഈ പച്ചവെള്ളം യൂസ് ചെയ്യുന്ന വാഹനങ്ങൾക്കെല്ലാം ഇതേ പ്രശ്നങ്ങൾ വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൂടാതെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത്, നമ്മുടെ ഈ കാണുന്ന ക്ലച്ച് ഫ്ലൂയിഡിൻ്റെയും ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെയും ഫ്ലൂയിഡിൻ്റെ ലെവൽ, അതുകൂടാതെ പിന്നെ ഇതിൻ്റെ ഈ പോകുന്ന പൈപ്പ് ലൈൻ, അത് നോക്കുമ്പോൾ അറിയാൻ പറ്റും, നമുക്ക് ഈ പൈപ്പ് ലൈൻ അറിയാൻ പറ്റും, ഈ പൈപ്പ് ലൈനിൻ്റെ കണക്ഷനും എല്ലാം ക്ലിയർ ആണെന്ന് നോക്കിക്കോളണം. ഈ പൈപ്പ് ലൈന് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏതെങ്കിലും തരത്തിലുള്ള ലീക്കോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് ഈ പൈപ്പ് ലൈന് കാണുമ്പോൾ അറിയാൻ പറ്റും. അതുകൂടാതെ മെയിൻ അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രിക്കൽ പോർഷനും, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫ്ലൂയിഡ് സെക്ഷൻ, അതായത് ക്ലച്ച് ഫ്ലൂയിഡ്, ബ്രേക്ക് ഫ്ലൂയിഡ്, പിന്നെ നമ്മുടെ കൂളൻറ്റിൻ്റെ സെക്ഷൻ. പരമാവധി കൂളൻ്റ് യൂസ് ചെയ്യാനായിട്ട് പലരും ശ്രദ്ധിക്കേണ്ടതാണ്. ആർക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല. കൂളൻ്റ് നമ്മുടെ വാഹനത്തിൽ യൂസ് ചെയ്യുന്ന പ്രധാന കാരണമെന്ന് പറയുന്നത്, ഏതൊരു കാലാവസ്ഥയ്ക്കും അനുയോജിച്ച രീതിയിൽ വാഹനങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനും വേറെ സ്റ്റാർട്ടിംഗ് ട്രബിൾ വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് പലരും കമ്പനിയിൽ കൂളൻ്റ് യൂസ് ചെയ്യുന്നത്. പക്ഷേ പലരും അത് ശ്രദ്ധിക്കാറില്ല, എളുപ്പം കരുതിയിട്ട് പച്ചവെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയെങ്കിലും എല്ലാവരും ഈ കാര്യമൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. യാതൊരു യാത്ര പുറപ്പെടുന്നതിന് മുന്നേ നമ്മുടെ വാഹനത്തിൽ ടോപ്പ് അപ്പ് ചെയ്തിരിക്കുന്ന, അതായത് ഫ്ലൂയിഡ് ലെവലിൻ്റെ, പവർ സ്റ്റിയറിംഗ് ഓയിലാണെങ്കിലും ക്ലച്ച് ഓയിലാണെങ്കിലും ബ്രേക്ക് ഓയിലാണെങ്കിലും ഗിയർ ഓയിൽ, ഹൗസിംഗ് ഓയിൽ, കൂളൻ്റ് തുടങ്ങിയ ഫ്ലൂയിഡിൻ്റെയും ഓയിലിൻ്റെയും ലെവൽ ക്ലിയർ ആണോ എന്ന് നോക്കി ഉറപ്പുവരുത്തുക. അതുകൂടാതെ തന്നെ എൻജിൻ ഓയിലിൻ്റെ കണ്ടീഷനും, എൻജിൻ ഓയിൽ മാറുവാൻ സമയമായിട്ടുണ്ടെങ്കിൽ മാറിയതിന് ശേഷം വാഹനം യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, പലരും ശ്രദ്ധിക്കാതെ പോകുന്ന മറ്റൊരു കാര്യം എന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഇലക്ട്രിക്കൽ പോർഷനാണ്. ഇലക്ട്രിക്കൽ പോർഷൻ ആരും ശ്രദ്ധിക്കാറില്ല. ഇലക്ട്രിക്കൽ പോർഷൻ, അത് ഹെഡ്ലൈറ്റ് ആണെങ്കിലും ടെയിൽ ലൈറ്റ് ആണെങ്കിലും മറ്റ് വൈപ്പർ ആണെങ്കിൽ കൂടി, വൈപ്പറൊന്നും ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല, മഴ സമയങ്ങളൊക്കെ വരുമ്പോഴേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഈ കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കണം. ബാറ്ററിയുടെ കണ്ടീഷൻ നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, അതിൽ കാണുന്നത് പോലെ ബാറ്ററി ഓക്കെ ആണോ അല്ലെന്ന് നമുക്ക് ഈ വാണിംഗ് സിമ്പിൾ ലൈറ്റ് കാണുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും. ഇതിന് ബാറ്ററിക്ക് എന്തെങ്കിലും രീതിയിലുള്ള ചാർജിങ്ങിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ട്രബിളോ വരികയാണെങ്കിൽ നമുക്കിത്
നോക്കി, അതായത് മൂന്ന് കളറുണ്ട്, വെള്ള, ചുവപ്പ്, പച്ച. അപ്പോൾ ഈ കളർ ചേഞ്ചിനനുസരിച്ച് നമുക്കത് അതിൻ്റെ കംപ്ലൈൻ്റ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഒരു യാത്ര പോകുമ്പോൾ പ്രധാനമായും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ വാഹനത്തിൻ്റെ ഈ പൈപ്പ് ലൈൻ കണക്ഷൻ, അതായത് റബ്ബർ ഹോസ് പൈപ്പിൻ്റെ കണക്ഷൻ ഏതെങ്കിലും രീതിയിൽ ഈ ജോയിൻ്റ് പോർഷനോ അല്ലെങ്കിൽ ഇന്നറ്, നമുക്ക് ചില പൈപ്പൊന്നും ഉള്ളിലോട്ടുള്ള പൈപ്പൊന്നും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റത്തില്ല, പക്ഷേ ആ പൈപ്പിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തണം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ, അതേപോലെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തണം. പലരും വിട്ടുപോകുന്നത് ഓൾട്ടർനേറ്റർ ബെൽറ്റിൻ്റെ കണക്ഷൻ പലരും വിട്ടുപോകും. ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റ് കറക്റ്റ് നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. കാരണം പല വാഹനത്തും പല രീതിയിലുള്ള ബെൽറ്റിൻ്റെ കണക്ഷനായിരിക്കും വന്നിട്ടുള്ളത്. ചില വാഹനങ്ങൾക്ക് ഓൾട്ടർനേറ്റർ ബെൽറ്റ് സെപ്പറേറ്റും ചില വാഹനത്തിന് ഒറ്റ ബെൽറ്റ് ഓൾട്ടർനേറ്റർ കൂടെ ആയിരിക്കും വന്നിട്ടുള്ളത്. ഈ കാര്യം പ്രത്യേകം അറിഞ്ഞ് മനസ്സിലാക്കി ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ സസ്പെൻഷൻ്റെ സെക്ഷനാണ്, അതായത് ഈ കാണുന്ന ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷൻ. പല വാഹനത്തിലും പലരും അത് ശ്രദ്ധിക്കാറില്ല. കാരണം ഈ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ പൈപ്പ് പോയിരിക്കുന്ന കണക്ഷൻ ഈ ലോവർ ആമിൻ്റെ ബഫറിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ, അതായത് ഈ കാണുന്ന പോർഷനിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോർഷനിൽ ഉരഞ്ഞിട്ട് അവിടെ ബ്രേക്ക് ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ ഒടിഞ്ഞു പോകും, അല്ലെങ്കിൽ അവിടെ നിന്ന് ലീക്ക് വരാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അത് തള്ളിക്കളയാനും പറ്റത്തില്ല. ആ കാര്യവും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അതുകൂടാതെ പിന്നീടുള്ള മറ്റു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ടയറിൻ്റെ എയർ പ്രഷറിൻ്റെ കണ്ടീഷൻ. പലരും അത് നോക്കാറില്ല, ടയറിൻ്റെ എയർ പ്രഷറൊന്നും ആരും വലുതായിട്ട് ചെക്ക് ചെയ്യാറില്ല. അത് നമ്മുടെ വാഹനത്തിൽ പ്രധാനമായും ഇനി ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ക്ലച്ചിൻ്റെ പെഡലിൻ്റെ ക്ലച്ച് പെഡലിൻ്റെ പ്ലേയും ബ്രേക്കിൻ്റെ കണ്ടീഷനാണ്. അപ്പോൾ ഇതിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം ഓടും, ക്ലച്ച് യൂസ് ചെയ്തിട്ട് പിന്നീട് വരുമ്പോൾ, അതായത് ക്ലച്ച് പിന്നീട് വലിവിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ പുള്ളിങ് വേരിയേഷനോ എന്തെങ്കിലും വരുമ്പോൾ ഇവർ ക്ലച്ച് അഡ്ജസ്റ്റ്മെൻ്റ് അല്ല ആദ്യം നോക്കുന്നത്. ആദ്യം ചെയ്യുന്നത് എൻ്റെ നോസിലും പമ്പും ഒക്കെ വലിച്ചഴിക്കാറാണ് പലരും ചെയ്യുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആദ്യം നമ്മുടെ ക്ലച്ചിൻ്റെ കണ്ടീഷൻ നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇൻ്റർകൂളറുള്ള വാഹനങ്ങൾ, നമ്മുടെ ടർബോ ഇൻ്റർകൂളറുള്ള വാഹനങ്ങളിൽ ഇൻ്റർകൂളറിൻ്റെ സെല്ല് ഏതെങ്കിലും പോർഷനിൽ വീക്കായിട്ടുണ്ടോ എന്ന് നോക്കണം. കാര്യം കുറേ നാൾ കഴിയുമ്പോൾ വൈബ്രേറ്റ് വന്നിട്ട് വൈബ്രേഷൻ, എഞ്ചിന് വൈബ്രേഷൻ, ഡീസൽ വാഹനത്തിന് വൈബ്രേഷൻ കൂടുതലായതുകൊണ്ട് ഈ ഇൻ്റർകൂളർ അതിൻ്റെ സെല്ല് കട്ടായി പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതും തള്ളിക്കളയാൻ പറ്റില്ല. യാത്ര പോകുന്ന എല്ലാ ഡ്രൈവർമാരും ഓണർമാരും വാഹന ഉടമകളും ഡ്രൈവർമാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാര്യം ഇൻ്റർകൂളറിൻ്റെ പോർഷനൊന്നും ആരും ചെക്ക് ചെയ്യാറില്ല. ഒരു പരിധിയിൽ കൂടുതൽ ഈ സിഗ്നലിലൊക്കെ സെക്കൻഡ് ഗിയറിൽ നമ്മൾ വാഹനം ഓടുന്ന സമയത്ത് ഈ എഞ്ചിൻ വൈബ്രേഷൻ ചെയ്തിട്ട് നമ്മുടെ ക്ലച്ച് താങ്ങിയെടുക്കുന്നതിൻ്റെ ഒരു പ്രോബ്ലമാണ്. ഈ ഇൻ്റർകൂളർ വൈബ്രേഷൻ ചെയ്തിട്ട് അതിൻ്റെ കവറുമായിട്ട് ഉരഞ്ഞിട്ട് ചിലപ്പം അതിൻ്റെ സെല്ല് കട്ടായി പോകാനായിട്ടൊരു സാധ്യത കൂടുതലാണ്. എല്ലാവരും അതൊന്ന് അറിഞ്ഞിരിക്കണം. പലരും ഈ ഒരു സത്യാവസ്ഥ മനസ്സിലാക്കാതെ നോസിലും പമ്പും എല്ലാം വലിച്ചഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യുവൽ സ്ട്രെയിനറിൻ്റെ കാര്യവും പലർക്കും അറിയത്തില്ല. ഇനി ബ്രേക്കിൻ്റെ കാര്യമാണ്. പലരും ബ്രേക്ക് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റർ ആയതുകൊണ്ട് പലരും അത് ശ്രദ്ധിക്കാറില്ല. നമ്മുടെ വാഹനത്തിൻ്റെ ഡ്രമ്മിൻ്റെ തേയ്മാനവും കാലിപ്പറിൻ്റെ ഡിസ്കിൻ്റെ ഉള്ളില്ല, അതായത് ഡിസ്ക് പാഡിൻ്റെ തേയ്മാനവും പലരും അത് ശ്രദ്ധിക്കാറില്ല. ഈ വാഹനങ്ങൾ യൂസ് ചെയ്യുന്ന എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരു യാത്ര പോകുന്നതിന് മുന്നേ ആയിട്ട് സാധാരണ എല്ലാവരും വാട്ടർ സർവീസിന് വാഹനം കയറ്റാറുണ്ട്. ഈ വാട്ടർ സർവീസ് ചെയ്യുന്ന ടൈമിൽ, അതായത് ഈ ഡ്രമ്മിനുള്ളിൽ ബ്രേക്ക് ഷൂവുമായിട്ട് വെള്ളം കയറിയിട്ട് ബ്രേക്ക് ഷൂവും ഡ്രമ്മും കൂടി ജാമായിട്ട് വലിവ് മുട്ടിപ്പോവാനും, അതായത് പുള്ളിങ്ങി പ്രശ്നം വരുവാനും, പിന്നെ ഓട്ടത്തിൽ ഈ ഡ്രമ്മിൽ ബ്രേക്ക് ഷൂ ജാമായിട്ട് ഡിസ്ക് ചൂടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ടയറിൻ്റെ ഡിസ്ക് ചൂടാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. എല്ലാവരെയും അറിവിലേക്ക് ഷെയർ ചെയ്യാണ്. പലരും അത് ശ്രദ്ധിക്കാറില്ല. പിന്നെ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് വാഹനം ഒരു ചെറിയൊരു എഴച്ചിൽ വന്നിട്ടൊക്കെയാണ് വാഹനം നിൽക്കുന്നത്. അങ്ങനെ വരുമ്പോഴും പലരും അത് ശ്രദ്ധിക്കാറില്ല. എന്താണ് പ്രശ്നം, എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കാറില്ല. ബ്രേക്ക് കൊണ്ട് കടന്നിട്ട് വരുന്ന പ്രശ്നമാണ്. ഒരു കാരണവശാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വാഹനം വാട്ടർ സർവീസ് കഴിഞ്ഞ് വന്നിട്ട് ഹാൻഡ് ബ്രേക്ക് പിടിച്ചിടുവാനായിട്ട് ശ്രമിക്കരുത്. ഹാൻഡ് ബ്രേക്ക് ഇടുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ കൂടുതലാണ്. കട്ടത്തടിയോ അല്ലെങ്കിൽ നിരന്ന തറയിലോ, വാഹനം ഉരുണ്ടു പോവാത്ത നിരന്ന തറയിലോ അടവച്ച് നിർത്തുന്നതായിരിക്കും കുറച്ചുകൂടെ സേഫ്. പരമാവധി യാതൊരു യാത്ര
പോകുമ്പോഴും എ സി യൂസ് ചെയ്യുന്നത് വാഹനത്തിനുള്ളിലെ സ്പെയറുകൾക്കും മറ്റ് ഇലക്ട്രിക്കൽ പോർഷനും യാത്രക്കാർക്കും സേഫാണ്.